എലത്തൂർ ട്രെയിൻ കത്തിപ്പ് കേസിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കോഴിക്കോടെത്തി. എത്തിയത് മൂന്ന് സംസ്ഥാനങ്ങളിലെ അന്വേഷണ സംഘം. ഷാറൂഖ് സൈഫിയെ തീയിട്ട ബോഗിയിലും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും എത്തിച്ച് തെളിവെടുത്തു. അന്വേഷിക്കാൻ താൽപര്യമറിയിച്ച് ചെന്നൈയുടെ കത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്. ഭട്ടിന്റെ സൈനിക ക്യാമ്പ് വെടിവയ്പ്പിൽ രണ്ടുപേർക്കെതിരെ കേസെടുത്ത് പഞ്ചാബ് പോലീസ്. വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടത് നാല് സൈനികർ. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന് തിരിച്ചടി. ഇ ഡി അന്വേഷണത്തിനെതിരായ സ്റ്റേ ഹൈക്കോടതി നീക്കി. ഇബ്രാഹിം കുഞ്ഞിന്റെ ഹർജി തള്ളി. ദുരിതാശ്വാസ നിധി വകമാറ്റൽ കേസ് ഫുൾ ബെഞ്ച് ജൂൺ 5 പരിഗണിക്കും. കൂടുതൽ സമയം ആവശ്യപ്പെട്ട ഹർജിക്കാരന് ലോകായുക്തയുടെ പരിഹാസം. ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ആർ എസ് ശശികുമാർ. ലോകായുക്തയ്ക്കെതിരെ വി ഡി സതീശനും കെ സുധാകരനും. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ ഹർജി ഹൈക്കോടതി തള്ളി. അരിക്കൊമ്പനെ കൂട്ടിലടയ്ക്കാനാകില്ലെന്ന് ആവർത്തിച്ച് കോടതി. ആനയെ മാറ്റുന്നതിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് സർക്കാരിന് നിർദ്ദേശം. നെന്മാറ എംഎൽഎയുടെ പുനഃപരിശോധനാ ഹർജി ഹൈക്കോടതി തള്ളി. ആന വളർത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ് ഫലപ്രദമായ വഴിയെന്ന് വനം മന്ത്രി. ബി ജെ പിയെ ഒറ്റക്കെട്ടായി നേരിടാൻ പ്രതിപക്ഷ പാർട്ടികൾ. രാഹുലും നിതീഷും തേജസ്വി യാദവും കൂടിക്കാഴ്ച നടത്തി. കർണാടകയിൽ മുൻ ഉപമുഖ്യമന്ത്രി ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക്. ബി ജെ പിയെ പിന്തുണച്ച് ഓർത്തഡോക്സ് സഭയും രംഗത്ത്. സേഫ് കേരളയ്ക്ക് സമഗ്ര ഭരണാനുമതി. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ കർശന നടപടികൾ. കൂടുതൽ എ ഐ ക്യാമറകൾ സ്ഥാപിക്കും. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ.